வெல்கம் டு ஏ டு ஜெட் ஃபேமிலிக்கு எல்லாருக்கும் ஸ்வாகத்தம். இங்கே நமக்கு டாக்கட்டோட நூடுல்ஸ் தான், நூடுல்ஸ் சவுமின் தான். இப்போ இது அத்தியாவசிய சாதனம், ஒரு பச்சைக்கறியெல்லாம். പിന്നെ നമുക്ക് ഓയിൽ വന്ന് ഓയിലാക്കാം. ഓയിലാക്കിയ ശേഷം കുറച്ച് ഓയിൽ ആക്കുക. ഓയിൽ ആക്കിയ ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്തേക്കുക. ഉപ്പ് ഇട്ട ശേഷം നമുക്ക് കുറച്ച് നേരം വെള്ളം ഓയിലാക്കണം, തിളപ്പിച്ചണം. വെള്ളം ഓയിലാക്കിയ ശേഷം നമുക്ക് നൂഡിൽസ് ആക്കാം. നൂഡിൽസ് ഇട്ടിട്ട് 5 മിനിറ്റ് നമുക്ക് നൂഡിൽസ് ബോയിലാക്കണം. പിന്നെ നമുക്ക് 75% റെഡിയായി മതി. നൂഡിൽസ് കുറച്ച് നേരം ഇങ്ങനെ മൂടിയാക്കണി മതി. അന്നേക്ക് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയാലും മതി. 75% ബോയിലാക്കി മതി. 75% ബോയിലാക്കിയ ശേഷം നമുക്ക് വശക്കാം. നൂഡിൽസ് നല്ലോണം നന്നായിട്ട് വശക്കാം. പിന്നെ നമുക്ക് പാന് അടുപ്പത്തേക്ക് ആക്കാം. പാന് ചൂടാറ്റിയ ശേഷം നമുക്ക് 2-3 സ്പൂൺ ശേഷം കുറച്ച് ഓയിൽ ചൂടാക്കിയ ശേഷം നമുക്ക് ആദ്യം കട്ടിട്ട് വെജിറ്റബിൾ ഇടാം. വൈറ്റ് ഉള്ളി ഇട്ട ശേഷം കുറച്ച് നേരം നമുക്ക് ഇളക്കാം. കുറച്ച് നേരം നമുക്ക് ഇളക്കുമ്പോൾ കുറച്ച് ഗോൾഡൻ കളർ വരും. പിന്നെ നമുക്ക് ആദ്യം നമുക്ക് കട്ടിട്ട് ഇഞ്ചിയിടാം. ഇഞ്ചിയിട്ട ശേഷം പച്ചമുളക്, 2-3 പച്ചമുളക് കട്ടിങ് ആക്കിയിട്ടിടാം. പിന്നെ നമുക്ക് ഒരു വൈറ്റുള്ളി, സവോള ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കുമ്പോൾ കുറച്ച് ബ്രൗൺ കളർ ആയിക്കോട്ടെ. ബ്രൗൺ കളർ ആയ ശേഷം നമുക്ക് ക്യാരറ്റ് ഇടാം. ക്യാരറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ക്യാബേജ് ഇടാം. ക്യാബേജ് ഇട്ട് പിന്നെ ഒന്നായിട്ട് നല്ലോണം ഇളക്കുക, മിക്സ് ചെയ്യുക. ക്യാബേജ് ഇട്ട ശേഷം നല്ലോണം മിക്സാക്കി. മിക്സ് ആക്കിയ ശേഷം ഒരു മാഗി ക്യൂബ് ഇടാം. മാഗി മസാല ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കണം. പിന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം കട്ടിങ് ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇട്ട ശേഷം നമുക്ക് നല്ലോണം വന്തിക്കണ വേണ്ട. കുറച്ച് 2 മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്യാൻ മതി. ക്യാപ്സിക്കം നല്ലോണം വന്തിയുണ്ടെങ്കിൽ നല്ലോണം മധുര വരും. കുറച്ച് നേരം ക്യാപ്സിക്കം ആക്കി മതി. പിന്നെ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നമുക്ക് എത്ര ടേസ്റ്റ് ഉണ്ട് എത്ര ഉപ്പ് ആക്കി മതി. ഞാൻ 1 സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാൻ. പിന്നെ നമുക്ക് കുറച്ച് ചിക്കന്, ബോയിൽ ചിക്കന് മിക്സ് ചെയ്യാന്. ബോയിൽ ചിക്കൻ മിക്സ് ചെയ്യ ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്യാം. പിന്നെ തക്കാളി സോസ് ഇടാം. 2 സ്പൂൺ തക്കാളി സോസ് ഇടാം. തക്കാളി സോസ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് 2 സ്പൂൺ സോയ സോസ് 2 സ്പൂണ് മിക്സ് ചെയ്യാൻ മതി. പിന്നെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്ക് തക്കാളി സോസ് എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് നൂഡിൽസ് ഇടാം. നൂഡിൽസ് ഇട്ട ശേഷം നമുക്ക് നല്ലോണം എല്ലാ ഭാഗത്തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. 2-3 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്യാൻ മതി. നൂഡിൽസ് നല്ല മിക്സ് ആയ ശേഷം നമുക്ക് നൂഡിൽസ് റെഡിയായി. നമുക്ക് മേലെ മല്ലിച്ചപ്പ് കുറച്ച് ചേർക്കാൻ മതി. പിന്നെ നമുക്ക് നൂഡിൽസ് ചൗമിന് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.